വിവാഹ അഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് യുവതിയോട് പക വീട്ടാൻ യുവാവ് കണ്ടെത്തിയത് തികച്ചും വ്യത്യസ്തമായ വഴി. ഇക്കഴിഞ്ഞ ജനുവരി 16 തിരുവനന്തപുരത്തെ യുവ സംരംഭക ശോഭാ വിശ്വനാഥന്റെ കൈത്തറി സ്ഥാപനത്തിൽ നിന്ന് 400 ഗ്രാം കഞ്ചാവ് പോലീസ് കണ്ടെത്തിയത്. എന്നാൽ സംഭവത്തിൽ ശോഭ തികച്ചും നിരപരാധിയായതിനാൽ 2000 രൂപ പിഴയടച്ചാൽ തീരാവുന്ന കേസായിട്ട് പോലും ശോഭ അത് അടയ്ക്കാൻ കൂട്ടാക്കിയില്ല. 6 മാസത്തെ പോരാട്ടങ്ങൾക്കൊടുവിൽ ശോഭ തന്റെ നിരപരാധിത്വം തെളിയിച്ചു. കൈത്തറി സ്ഥാപനത്തിൽ കഞ്ചാവ് ഒളിപ്പിച്ച് തന്നെ കൊടുക്കാനുള്ള ആസൂത്രിത നീക്കം ശോഭ വിശ്വനാഥൻ പുറത്തു കൊണ്ടുവന്നു. സ്ഥാപനത്തിലെ CCTV പോലീസിനെ കൊണ്ട് പരിശോധിച്ചപ്പോൾ സ്ഥാപനത്തിലെ ജീവനക്കാരി 1.5 മണിക്കൂർ നേരത്തേക്ക് CCTV ക്യാമറ ഓഫ് ചെയ്യുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു. ആരെയോ കാത്തിരുന്ന ശേഷമാണ് ഇവർ ഇത് ചെയ്തത്. അവരുടെ പങ്ക് ഇതോടെ വ്യക്തമായി. തെളിവ് ലഭിച്ചു. 2 മാസത്തിന് ശേഷവും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്ന് മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകിയതോടെ അന്വേഷണം സംസ്ഥാന ക്രൈംബ്രാഞ്ചിന് വിട്ടു. ഇതാണ് കേസിൽ വഴിത്തിരിവായത്. പദ്ധതി തയ്യാറാക്കിയത് ശോഭയുടെ മുൻ സുഹൃത്ത് ഹരീഷ് ആണെന്നും വിവേക് രാജ് എന്നയാളാണ് കഞ്ചാവ് ഒളിപ്പിച്ചതെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു. സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരനായിരുന്ന ഇയാൾ ഹരീഷിന്റെ അടുത്ത സുഹൃത്തു കൂടിയാണ്. സ്ഥാപനത്തിന്റെ മറ്റു പലയിടങ്ങളിലും ഇയാൾ കഞ്ചാവ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1.5 വർഷത്തിനു മുമ്പ് ഹരീഷ് ശോഭയോട് വിവാഹാഭ്യർത്ഥന നടത്തിയിരുന്നു. എന്നാൽ ശോഭ ഇത് നിരസിച്ചതോടെയാണ് ഹരീഷ് പകവീട്ടാൻ കഞ്ചാവ് ഒളിപ്പിക്കൽ തന്ത്രം പ്രയോഗിച്ചത്. ഹരീഷുമായി ശോഭ കൂടുതൽ അടുത്തപ്പോഴായിരുന്നു അയാളുടെ യഥാർത്ഥ സ്വഭാവം അറിയുന്നത്. അയാളുടെ പല ക്രിമിനൽ സ്വഭാവങ്ങളും ശോഭയ്ക്ക് മനസ്സിലായി. ആവർത്തിച്ചുള്ള ഹരീഷിന്റെ വിവാഹ വാഗ്ദാനങ്ങളിൽ ശോഭ അസംതൃപ്തയായി. ഹരീഷിന്റെ പിതാവിനോടും ശോഭ മകൻ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ പകയായിരുന്നു ഹരീഷിന്റെ ഉള്ളിൽ. എങ്ങനെയും സമൂഹത്തിൽ ശോഭയെ നാണം കെടുത്തുക എന്ന തീരുമാനത്തിലാണ് ഈ പദ്ധതി തയ്യാറാക്കിയത്. എന്നാൽ തന്റെ ആത്മാഭിമാനത്തിനും സമൂഹത്തിൽ താൻ അനുഭവിച്ച നാണക്കേടിനും പകരമായിട്ടാണ് ശോഭ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തി തന്റെ നിരപരാധിത്വം തെളിയിച്ചത്. ഈ വൃത്തികെട്ട കളി നടത്തിയ ഹരീഷ് ഇപ്പോഴും ഒളിവിലാണ്.